ഹേ ഫ്രണ്ട്സ് വെൽക്കം ടു പെലിറ്റേഴ്സ് മൈ നെയിം ഈസ് സരിത ഇന്നൊരു ഭയങ്കര കാഷ്വൽ മൂഡിലാണ് കേട്ടോ ഞാൻ ഭയങ്കര ഫോർമൽ ആയിട്ട് സംസാരിക്കാനുള്ള മൂഡിലല്ല ബേസിക്കലി ഇന്നത്തെ ടൈറ്റിൽ ഇന്റേൺഷിപ്പിനെ കുറിച്ചാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഞാൻ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ആക്ച്വലി കുറേ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ചോദിക്കും എന്നിട്ട് കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും എങ്ങനെ ഇന്റേൺഷിപ്പ് കിട്ടി അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ജോലി സാലറി കിട്ടുന്നുണ്ടോ അപ്പം ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് അവർക്കുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു യു നോ ദീസ് ഡൗട്ട്സ് എവറിബഡി മസ്റ്റ് ബി ഹാവിങ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫാഷൻ സ്റ്റുഡൻസിനും കോഴ്സ് തീരാൻ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഈ ഒരു ഡൗട്ട് എന്തായാലും ഉണ്ടാവും അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആക്ച്വലി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കോഴ്സ് തീരുന്നതിന് മുമ്പായിരുന്നു ജസ്റ്റ് എനിക്കൊരു രണ്ട് മാസത്തെ കോഴ്സ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ട്രൈ ചെയ്തതല്ല ബട്ട് ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി ആൻഡ് ഐ ടുക്ക് ഇറ്റ് ബിക്കോസ് ഐ വോണ്ടഡ് ടു ഗെറ്റ് എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓഫ് ഹൗ ആക്ച്വലി തിങ്സ് വർക്ക് അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് അവിടുത്തെ ഒരു രീതിയും എങ്ങനെയാണ് നമ്മൾ ബുട്ടീക്ക് റൺ ചെയ്യുന്നത് അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്താണ് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു സ്റ്റൈല് അതൊക്കെ എനിക്ക് അറിയണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇന്റേൺഷിപ്പ് ടേക്കപ്പ് ചെയ്തത് ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഡു യുവർ ഇന്റേൺഷിപ്പ് സപ്പോസ് യു ആർ ഡൂയിങ് എ ഡിഗ്രി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയർ ഓരോ സമയത്തും ബ്രേക്ക് കിട്ടണം ഒരു മാസത്തേക്ക് ബ്രേക്ക് കിട്ടും അപ്പോൾ ആ സമയത്ത് യു മസ്റ്റ് ഗോ ആൻഡ് ട്രൈ ടു ഗെറ്റ് ഇന്റേൺഷിപ്പ് സംവെയർ ഒരു സാലറി കിട്ടാൻ വേണ്ടി നോക്കണ്ട യുനോ യു ആർ എ ഫ്രഷർ നിങ്ങൾക്ക് വലിയ നോളജ് ഇല്ല എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഒരു സാലറിക്ക് വേണ്ടിയിട്ടല്ല യു ആർ ഗോയിങ് ദർ ടു ഗെറ്റ് ബേസിക് എക്സ്പീരിയൻസ് ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്യുന്നത് ഇഫ് യു ആർ ഗെറ്റിംഗ് എ സാലറി വെൽ ആൻഡ് ഗുഡ് യു ഡോണ്ട് ഹാവ് ടു അതിന് വേണ്ടി നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല ബിഫോർ യു സ്റ്റാർട്ട് യുവർ ഇന്റേൺഷിപ്പ് ഫസ്റ്റ് തിങ് യു നീഡ് ടു ഡു ഇസ് ഹാവ് എൻ ഇൻട്രോസ്പെക്ഷൻ ഫസ്റ്റ് യു മസ്റ്റ് നോ ദറ്റ് വാട്ട് കൈൻഡ് ഓഫ് വർക്ക് യു ലൈക്ക് ടു ഡു ഇപ്പോൾ എങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം എനിക്ക് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം ഡു യു ലൈക്ക് ടു വർക്ക് അണ്ടർ എ ഡിസൈനർ ഹു ഇസ് ഡൂയിങ് ഹോട്ട് കോൺടൂർ ഹു ഇസ് ഡൂയിങ് ബ്രൈഡൽ വർക്ക് അതല്ല നെറ്റ്വെയർ ചെയ്യുന്ന ഡിസൈനേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണോ ഇഷ്ടം ഓർ യു ലൈക്ക് സസ്റ്റൈനബിൾ ഫാഷൻ ദെൻ യു മസ്റ്റ് വർക്ക് അണ്ടർ ദോസ് ഡിസൈനേഴ്സ് ഹു ആർ ഇൻ ടു സസ്റ്റൈനബിൾ ഫാഷൻ അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡിസൈനേഴ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ആദ്യം ഫൈനലൈസ് ചെയ്യണം ദാറ്റ് യു ഹാവ് ടു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഇറ്റ് എന്നിട്ട് അവരെ ഫോളോ ചെയ്യുക അവരുടെ വർക്ക് കാണുക അവരുടെ സ്റ്റൈൽ മനസ്സിലാക്കുക ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സിനെ ഫോളോ ചെയ്യുക അതല്ല യു വോണ്ട് ടു വർക്ക് ഓൺ എ കോർപ്പറേറ്റ് സെക്ടർ ഒരു വലിയ കോർപ്പറേറ്റ് ഫേമിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ലൈക്ക് യു ക്യാൻ ഗോ ഫോർ മിന്ത്ര അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ജബോംഗ് അതുപോലത്തെ കോർപ്പറേറ്റ് ഇ കോമേഴ്സ് വെബ്സൈറ്റിൻ്റെ കമ്പനീസ് ഉണ്ടാവും അത് ഫോളോ ചെയ്യുക അതല്ല യു വോണ്ട് ടു ഗോ ഇൻ ടു എ റീറ്റെയിൽ ഫീൽഡ് ഇപ്പോൾ റീറ്റെയിൽ സ്റ്റോഴ്സിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുക ഇതിൻ്റെ ക്ലിയർ ഐഡിയ അബൌട്ട് ദാറ്റ് എന്നാൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സിനും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അവരുടെ വർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്യുക എന്നിട്ട് ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂമേ ഉണ്ടാക്കി അവർക്ക് ഫോർവേഡ് ചെയ്യുക ബിക്കോസ് ദാറ്റ് വിൽ ബി ദ മെയിൻ യുനോ കമ്മ്യൂണിക്കേഷൻ വേ ഇമെയിൽ ചെയ്ത് മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ടു പ്രിപ്പയർ എ റിയലി ഡീറ്റെയിൽഡ് റെസ്യൂമേ റെസ്യൂമേയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് മെൻഷൻ ചെയ്യാം വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം എന്തെങ്കിലും ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം കളക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം പിന്നെ ഹോബീസ് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ഹോബീസ് ഉണ്ട് അത് റിലേറ്റഡ് ടു ഫാഷൻ ഫീൽഡ് അതല്ലാതെ ഞാൻ പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ ഇഷ്ടമാണ് അതല്ല നോട്ട് ദാറ്റ് എനിത്തിങ് റിലേറ്റഡ് ടു ഫാഷൻ ലൈക്ക് ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമുണ്ട് യു ഹാവ് ഡൺ എ ലോട്ട് ഓഫ് വർക്ക് ഇൻ ഫാബ്രിക് പെയിൻറ്റിങ് അതല്ല എംബ്രോയിഡറി ഇഷ്ടമാണ് ഓർ എന്തെങ്കിലും നിങ്ങൾക്ക് ടൈ ആൻഡ് ഡൈ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കൂടുതൽ അത് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ റെസ്യൂമേൽ മെൻഷൻ ചെയ്യണം സോ യു ഹാവ് ടു പ്രിപ്പയർ സെപ്പറേറ്റ് കവർ ലെറ്റേഴ്സ് ഫോർ ഈച്ച് റെസ്യൂമേ അതല്ലാതെ എല്ലാ ഡിസൈനേഴ്സിനും ഒറ്റ കവർ ലെറ്ററും ഒറ്റ റെസ്യൂമേയും എഴുതി എല്ലാവർക്കും അങ്ങ് കോപ്പി ചെയ്ത് അങ്ങനെ ചെയ്യരുത് ദാറ്റ് ഇസ് എ വെരി റോങ് ഈച്ച് എംപ്ലോയർ ഹാസ് ടു ബി ഗിവൻ എ സെപ്പറേറ്റ് കവർ ലെറ്റർ ആൻഡ് എ സെപ്പറേറ്റ് റെസ്യൂമേ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇൻറ്റൻഷനലി ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും ഗൂഗിളിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ സിറ്റിയിൽ തന്നെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആരെങ്കിലും ഫാഷൻ ഡിസൈനേഴ്സിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടോ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളെടുത്ത് നോക്കും അപ്പോൾ ഇങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് ഒരു സൈറ്റിൽ നല്ലൊരു ഓഫർ കണ്ടു അതൊരു നല്ലൊരു ഡിസൈനറുടെ ഒരു ഓഫറായിരുന്നു അപ്പോൾ അത്
ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ മനസ്സിൽ ഒരു നല്ല ഡിസൈനറിൻ്റെ കീഴിൽ, നല്ല ബ്രൈഡൽ വെയർ, നല്ല ഹൈ ഫാഷൻ ചെയ്യുന്ന ഒരു ഡിസൈനറിൻ്റെ കീഴിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അങ്ങനെ നല്ല ഡിസൈനറുടെ ഓഫർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് റിസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉടനെ തന്നെ അവരെ വിളിച്ച് സംസാരിച്ച് ഞാൻ ബയോഡേറ്റ അയച്ചു. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ നടത്തി. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു ഇവിടെ വന്ന് വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്ന് എനിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പോഷർ തന്നെയാണ് കിട്ടിയത്. നല്ല പ്രാക്ടിക്കൽ നോളജ് കിട്ടി. ഒരു ബുട്ടീക്ക് എങ്ങനെ റൺ ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, കസ്റ്റമേഴ്സുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, ഹാൻഡ് വർക്കും ടെയിലേഴ്സും മാസ്റ്റേഴ്സുമായിട്ട് എങ്ങനെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, മൊത്തത്തിൽ ബുട്ടീക്ക് എങ്ങനെ റൺ ചെയ്യുന്നു, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ഒരു ഐഡിയ കിട്ടും. അപ്പോൾ പ്രാക്ടിക്കലി എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പോയാലേ നമുക്ക് ആ ഒരു ഫീൽഡിനെ പറ്റി മൊത്തത്തിൽ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഗോ ഫോർ എൻ ഇന്റേൺഷിപ്പ് ബിഫോർ യു ആക്ച്വലി ഗോ ടു വർക്ക് സംവേർ. സപ്പോസ് യു ആർ ഇൻറ്റെൻഡിങ് ടു വർക്ക് ഇൻ എ ബുട്ടീക്ക്, ഫാഷൻ സ്കിൽസ് കൂടാതെ യു നീഡ് ടു ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഓൾസോ, ബിക്കോസ് യു ആർ ഡയറക്ട്ലി ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്. നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്നു, അവർക്ക് ഡിസൈൻസ് കാണിച്ചു കൊടുക്കുന്നു, അവരെ കൺവിൻസ് ചെയ്യുന്നു, അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻ അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഒരു കീ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ആർ ഹാൻഡ്ലിങ് കസ്റ്റമേഴ്സ്, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ് അഡ്വാൻറ്റേജ് ഇൻ യുവർ ബയോഡേറ്റ. ആൻഡ് വെൻ യു going to give interviews and all, they definitely will see whether you have good communication skills to manage the customers as well. Let's starting le, we are just a fresher, appo namukku designing mathram cheyunu cheppa first lo namukku designing cheyanulla opportunity polum kittulla. ഡിസൈനിങ്ങിൻ്റെ അടുത്ത് പോലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ബേസിക്കായിട്ട് ഹെമ്മിങ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും എംബ്രോയിഡറി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ വർക്കുകളായിരിക്കും നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്. ഡിസൈനിങ് വർക്കൊന്നും ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ആദ്യമേ കിട്ടിയെന്ന് പോലും വരില്ല. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യാനായിരിക്കും, ബില്ലിങ്ങും അങ്ങനത്തെ അവരെ ഹാൻഡിൽ ചെയ്യുക, റിസപ്ഷൻ ഹാൻഡിൽ ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ ജോലികളായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ്, അവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ്, അവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇനീഷ്യൽ ടു ഗെറ്റ് യുവർ ജോബ് സംവെയർ. സോ ഐ തിങ്ക് യു ഷുഡ് ഡെഫിനറ്റ്ലി വർക്ക് ഓൺ യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇനീഷ്യൽ. സോ ദീസ് ആർ ജസ്റ്റ് എ ഫ്യൂ ടിപ്സ് ഐ ഗെസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഇഫ് യു ആർ ട്രൈ ഫോർ എൻ ഇന്റേൺഷിപ്പ്. യു ക്യാൻ സിംപ്ലി ഗൂഗിൾ വാട്ട് എവർ റിക്വയർമെൻറ്റ് യു ഹാവ്, ലൊക്കേഷനും കൂടെ കൊടുത്താൽ മതി, എവിടെയാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് വേണ്ടതെന്നുള്ളത്. യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഗൂഗിൾ ഇറ്റ്സെൽഫ്. അതല്ല, യു ദർ ആർ പെർട്ടിക്കുലർ സൈറ്റ്സ് ദാറ്റ് യു നോ അപ്ലോഡ് ജസ്റ്റ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ക്യാൻ ചെക്ക് ഔട്ട് ഇന്റേൺശാല, ഇന്റേൺശാല എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അവിടെ യു ഗെറ്റ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്റേൺഷിപ്പ്. ആൻഡ് ദർ ഇസ് ഓൾസോ ദിസ് സൈറ്റ് കോൾഡ് ജസ്റ്റ് ഇന്റേൺ, അതിലും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്റേൺഷിപ്പ്സ് ഇൻ ദോസ് സൈറ്റ്സ്. ഐ എം ജസ്റ്റ് ഗിവിങ് ഔട്ട് ദീസ് നെയിംസ് സോ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. And if there are any more doubts about internships and all, if you have any inquiries, any queries, just comment below. I will try to answer those queries. So I hope this video was helpful for you guys. If you like such videos, do let me know and hit the like button and subscribe to this channel if you haven't already. See you in my next one. Till then, bye.